ഇവിടെ പറഞ്ഞു പോയതിലെ സെവറേട്ടനും ഒരു കാര്യം വിട്ടുപോയി അത് ഞാൻ കൂട്ടിച്ചേർക്കട്ടെ സ്വത്ത് പണം എന്നത് മാത്രത്തിലേക്ക് വൈദികരെ ഒതുക്കല്ലേ ഭൗതികമോഹങ്ങളിൽപ്പെട്ട് അവർ ഉഴലുകയാണ് അത് മാർപ്പൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ ഭൗതികമോഹം കൊണ്ട് മാത്രമാണ് ഇവര് വിഭിന്നമായിട്ട് ചിന്തിക്കുന്നതെന്ന് വിശ്വാസത്തിന്റെ കാര്യമല്ല ഇതൊന്ന് നമ്മൾ ഓർക്കണം എന്തിനാണ് പ്രേസ്റ്റുമായൊരു സംഘടന ഉണ്ടാക്കിയത് അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവർ ചെയ്യുന്ന തിന്മകളിൽ നിന്നും പോലീസോ പട്ടാളോ പിടിക്കുമ്പോൾ സോറി പോലീസോ നിയമപാലകരോ പിടിക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഭൗതികതരമായിട്ടുള്ള സ്വത്തിൽ സ്വത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഭൌതിക സുഖങ്ങളെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് പല സുഖങ്ങളിലും ഇവർ ആറാടുമ്പോൾ പോയി കെണിയിൽ പെടുന്ന അവസരങ്ങളിൽ വളരെ ചുരുക്കമായിട്ട് കെണിയിൽ വീടുകളിലോട്ട് അവർക്ക് എല്ലാ തന്ത്രങ്ങളും അറിയാം ആ സമയത്ത് രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഈ ഇവരുടെ കൂട്ടായ്മ അല്ലാതെ അല്ലെ ഇത് വളരെ എടുക്കേണ്ട ഒരു കാര്യമാണ് ഭൌതികതരം എന്ന് പറയുന്നത് ലൌകിക തരമായിട്ടും കാര്യങ്ങൾ പോവുകയാണ് ഇവിടെ ഈ എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കൊച്ചച്ചൻ നാൽപ്പത് ലക്ഷത്തോളം രൂപ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വിശ്വാസികൾ സമർപ്പിച്ച പണം അടിച്ചു മാറ്റിക്കൊണ്ട് ഒരു സ്ത്രീയുടെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഇത് നാട്ടുകാർ പറയുന്ന എന്റെ എല്ലാം പുള്ളി എന്റെ ഫോട്ടോയും വീഡിയോ ഒന്നും ഇരുമില്ല പക്ഷെ ഇങ്ങനെയുള്ളയാൾക്കെതിരെ എന്ന് നടപടിയെടുത്തു ഇതുകൂടാതെ വേറൊരുത് ഈ കഴിഞ്ഞ ദിവസം അഞ്ച് ദിവസക്കാലം തന്റെ മുറിക്കകത്ത ഒരു പെൺകുട്ടിയെ വിളിച്ചു പരിധി താമസിപ്പിച്ചെങ്കിൽ അതിന് അവനെ കൊണ്ടുവന്ന് ഓൾഡേജ് ഹോമി കൊണ്ടുപോട്ടേക്കാം ഇപ്പൊ വയസ്സന്മാരെ നോക്കാൻ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല അവൻ പെൺകുട്ടി കൂടുന്നേ എന്തിനു സംരക്ഷണം അത് തന്നെയല്ല ഇവനിവിടെ ഈ അഞ്ച് ദിവസം താമസിച്ചവിടെ വികാരി ഇത് എന്ത് ചെയ്തു വികാരി അറിയുന്നില്ലേ ഒന്നുകിൽ ഈ വികാരി ഇതൊരു കൂട്ടുകൃഷിയില്ല അവടെ തലവെച്ച് കെട്ടിയതായത് ആരീതി തന്നെ പരിഗണിക്കണത് അതിന് നടപടി നടപടിയുണ്ടാകണം മാത്രമല്ല സഭയുടെ സ്വത്തുക്കൾ സേവരേട്ടം പറഞ്ഞപോലെ ഒരു സാമൂഹ്യപരമായ ഒരു വിലയിരുത്തലിന് സോഷ്യൽ ഓഡിറ്റിങ്ങിന് അടിയന്തര നടപടി സ്വീകരിക്കണം അത് ഉത്തരവാദിത്തപൂർവ്വം തന്നെ ചെയ്യുകയും വേണം എവിടെ സമ്പത്ത് പല കോളേജുകളിലും വരുന്ന ഇപ്പൊ ഞാൻ അറിഞ്ഞെടുത്തോളം ചില രൂപതകളിൽ അവിടെ പിഎസ് സിയുടെ മോഡലിലാണ് അവിടെ ആളുകൾക്ക് നിയമനം നൽകുന്നത് ആപ്ലിക്കേഷൻ കോൾഫോർ ചെയ്യുന്നു ടെസ്റ്റ് നടത്തുന്നു ഇന്റർവ്യൂ നടത്തുന്നു റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നു ആ റാങ്ക് ലിസ്റ്റിന് സീനിയാരിറ്റി അനുസരിച്ച് അവർ ആള് നിയമിക്കുന്നു അങ്ങനെ നടത്തുന്ന പല രൂപതകളും എനിക്കറിയാം പത്ത് പൈസ മേടിക്കുന്നില്ല ഈ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞാണ് നമ്മുടെ എറണാകുളം രൂപതയുടെ തന്നെ അവിടെ കൊതവറ അവിടുത്തെ ഒരു കോളേജിൽ പൈസ വാങ്ങിച്ചതിന്റെ കണക്ക് ആളുകൾ പറയുന്നു അവിടെ ഒരു ഒരു വീടിന് ജോലി കിട്ടാൻ വേണ്ടി ഈ പൈസ എങ്ങോട്ട് പോകുന്നു എവിടെ നിക്ഷേപിക്കുന്നു പള്ളിയുടെ അക്കൌണ്ടിലുണ്ടോ സ്കൂളിന്റെ അക്കൌണ്ടിലുണ്ടോ എന്താ ഇത് അന്വേഷിക്കാത്ത ഇത് എവിടേക്കാണ് പോകുന്നത് എന്താണ് ഇതിലെ വ്യാപാരം ഇത് അന്വേഷിക്കണം പിന്നെ അതുപോലെ ഈ വാരിച്ച സമ്പത്ത് ഇത്രയേറെ ഭൂസ്വത്ത് ഇടപെടുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ ഇവിടുത്തെ സ്ഥലം വിറ്റതിന്റെ വക പണം കിട്ടാത്തതിന്റെ പേരിൽ കോട്ടപ്പടിയിലെ സ്ഥലം നമ്മളൊക്കെ പോയി കണ്ടതല്ലേ നമ്മൾ പോയി കണ്ടതാണല്ലോ ഇത്രയും സ്ഥലം ഇവിടെ വീടില്ലാത്ത സ്ഥലമില്ലാത്ത എത്രയോ വിശ്വാസം എഴുതി കൊടുത്ത് അവന് വീട് വെച്ച് കൊടുക്കണം പോയി താമസിക്കിട്ടുന്നത് ഇത് ഇവന്റെ കുടുംബത്തിൽ വിടുന്ന കാര്യമൊന്നുമല്ലല്ലോ വിശ്വാസികളുടെ പണമല്ലേ നേർച്ച പണമല്ലേ ഇതുകൊണ്ട് ഇതുകൊണ്ടുണ്ടാക്കിയ ഈ സ്വത്ത് കൊണ്ട് എന്തുകൊണ്ട് വിശ്വാസികളെ സംരക്ഷിച്ചുകൂടാ ഈ ബെസ്ലിക്കയിലെ ഒരു പുരോഹിതന് മുറി റിനോവേറ്റ് ചെയ്യാൻ നാല് ലക്ഷം രൂപ താമസിക്കുന്ന ഒരു വീട് നാല് ലക്ഷം രൂപ ഒരു വീട് തരും സർക്കാർ പോയിക്കോട്ടെ നാല് ലക്ഷം രൂപ ഒരു വീടിന് നാല് ലക്ഷം രൂപ കൊണ്ടൊരു മുറി റിനോവേറ്റ് ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചെങ്കിൽ അതേ ഇടവകയിൽ ഓർന്നൊലിക്കുന്ന വീടുള്ള കുടുംബമുണ്ട് ഇതന്വേഷിക്കാൻ അവർക്ക് അറിയില്ല ഇത് ഏത് കാര്യത്തിനാണ് വിശ്വാസികൾ ഇവരെ സംരക്ഷിക്കുന്നത് ഈ വിമത വിശ്വാസികളോട് ഞാൻ ചോദിക്കുന്നത് അച്ഛനെ കൊണ്ട് സ്വയം കുഞ്ഞി തോണ്ടരുത് ഇവർ ഇവരുടെ ഈ അനാവശ്യമായ ദുർച്ചലവുകൾക്കും ദുർനിവാസങ്ങൾക്കും കുട പിടിച്ചു കൊടുക്കുന്ന വിശ്വാസികൾ എന്ത് മനസ്സിലാക്കിയിട്ടാ ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല കാരണം അവർക്ക് ദൈവം എന്താ ദൈവശാസ്ത്രം എന്താ അവർക്കറിയില്ല അവരെ അവരുടെ കുറ്റമല്ല അവരെ പഠിപ്പിച്ചില്ലാത്തതുകൊണ്ട് വേദോപദേശം പോലും പഠിക്കാത്ത പഠിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന സമൂഹത്തെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ആദ്യമേ തന്നെ ഇതിന്റെ സമ്പത്ത് കുറെ നശിച്ചാൽ തന്നെ ഇത് പരിട്ടു വളരെയേറെ പ്രത്യാശ നൽകുന്ന ഒരു സർക്കുലർ എന്ന രീതിയിൽ നമ്മൾ കണ്ട് ചിന്തിച്ചു തുടങ്ങിയ ആ ഈ ഒരു സർക്കുലറിന്റെ സർക്കുലറിന്റെ പിന്നില് ഇത് വിജയകരമായി നടപ്പിലാക്കാൻ ഉതകണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നൊരു സൂചനയാണ് ഇതുവരെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ ഉള്ളിലെ സർക്കുലറുകളുടെ ഒരു സർക്കസ് തന്നെയാണ് നടന്നത് പലതവണ വന്നു പലതവണ പോയി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാത്തവർക്ക് എന്ത് വന്നാലും ബാധകമല്ല അതിന്റെ ഒരു തനിയാവർത്തനമായി നമ്മുടെ ഈ സർക്കുലർ മാറരുത് അതവർ ഓൾറെഡി തുടങ്ങി കഴിച്ചു കത്തിച്ചു തന്നെയല്ല അത് വെച്ചുകൊണ്ട് മറ്റിടകളിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനാണെങ്കിൽ ആണെങ്കിൽ അതിന്റെ ഒരു തനിയാവർത്തനം കഴിഞ്ഞ കാലങ്ങളിലൊരു തനിയാവർത്തനമായി ഈ സർക്കുലർ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ സമീപിക്കണമെന്നാണ് സെവറിയേട്ടന്റെ ചിന്തയിൽ ഒരു തിരിയുന്നത് ഈ സർക്കുലർ പലത് കണ്ടു അത് അവർക്ക് ബാധകമായിട്ടില്ല എന്നൊക്കെ പറയുന്നില്ലേ സാധാരണ ഒരു നാടൻ ചൊല്ലുണ്ട് ഈ തേക്കിനും തെമ്മാടിക്കും എവിടെ വേണമെങ്കിലും കിടക്കാന്നുള്ളത് കാരണം അവർക്കിതൊന്നും ബാധകമല്ല പക്ഷെ അവർക്കിത് ബാധകമാണെന്ന് ബോധ്യപ്പെടുത്താനായിട്ട് വേണ്ടത് കർശനമായ നടപടികൾ ഉണ്ടാവും എന്ന് ബോധ്യപ്പെടുത്തണം ഇവിടെ ഇവിടെ സംഭവിക്കാത്തത് അതാണ് മേ ബി നമ്മൾ ഈ ധൂർത്തപുത്രന്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കായിരുന്നു അതിന്റെ അവ അതിന്റെ അതിൻ്റെ കാലം കഴിഞ്ഞു ഇപ്പോൾ ആക്ഷന്റെ ശിക്ഷാ നടപടികൾ എടുക്കേണ്ട സമയമായി ആദ്യമായിട്ട് പറയട്ടെ എന്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ദൈനംദിന ചെലവുകൾക്കായിട്ട് ഈ വൈദികർക്ക് ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അവർക്ക് ആദ്യം ചെയ്യേണ്ടത് വൈദിക വൃത്തിയിൽ നിന്ന് പുറത്തായാൽ അവരുടെ എല്ലാ അലവൻസുകളും അവിടെ വെച്ച് നിർത്തണം ഈ ഇടവകളിൽ നിന്ന് അവരുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കണം അതൊരു നല്ല മരവിപ്പിക്കണം കാരണം ഒന്നും ഒരു കാര്യത്തിനും സഭയുടെ സമ്പത്ത് ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും അതായത് സഭയുടെ സമ്പത്ത് ഉപയോഗിച്ച് സഭയ്ക്കെതിരെ പ്രവർത്തിക്കാൻ അതിനുള്ള ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ആ ഇപ്പോഴുള്ള അവസരം അടച്ചു കളയാ അതാണ് ആദ്യത്തെ നടപടി രണ്ടാമത്തെ നടപടി നേരത്തെ സൂചിപ്പിച്ചു ഈ പിന്നെ എന്താ പറയാ പല പള്ളികളിലും പല കൂതാശ കർമ്മങ്ങളുടെയും ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ടുണ്ടാവുന്നതിന് പകരം സജ്ജീകരണങ്ങൾ ഉണ്ടാവും അവാ അല്ലെങ്കിൽ ആളുകൾ ഈ പറയുന്ന ഇതേ വൈദികരുടെ അടുത്തതിനെ ശരണം പാപിക്കേണ്ട ഗതികേട് നിങ്ങൾ ഉണ്ടാക്കും ഉം ഉം അപ്പൊ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് കൃത്യമായിട്ടുണ്ടാവണം മേ ബി ഇപ്പൊ പണ്ടുകാലത്തേക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അഞ്ചും എട്ടും കിലോമീറ്റർ പോയി മുട്ടൻകാര് ഞങ്ങളുടെ പള്ളിപ്പുറത്ത് വരുമായിരുന്നു കുർബാന കാണാനായിട്ട് അത്ര ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അത് എത്ര കിലോമീറ്റർ വാണ്ടിയാണ് വരുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഏതെങ്കിലും ഒരു പള്ളി ഐഡന്റിഫൈ ചെയ്യണം അവിടെ നമ്മൾ കുർബാന നടത്തണം നമുക്ക് പത്ത് മുപ്പത് വൈദികര് നമ്മളോടൊപ്പം ഉണ്ടെന്ന് നേരത്തെ കണക്കുള്ളതാണ് ഇപ്പൊ അതിൽ നിന്ന് കുറെ കൂടി വ്യത്യസ്തമായ ചിത്രം ഇന്നുള്ളത് ഈ വൈദികരുടെ വിമദ്രടെ കൂടെ നിൽക്കുന്ന ആളുകളിൽ പലരും സത്യം മനസ്സിലാക്കി പല വൈദികരും അടർന്നു അടർന്നുപോയിക്കൊണ്ടിരിക്കുക ഈ വിഭ്രാന്തി മുഴുവൻ എന്താ ഞങ്ങൾ കത്തിക്കും ഞങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കും അരാജകത്വം ഉണ്ടാക്കും എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് സ്വന്തം അണികളിൽ നിന്ന് വലിയ ചോർച്ച ഉണ്ടാവുന്നു ഇത് വലിയ ശുഭാദർക്കമായ കാര്യമാ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കർശനമായ നടപടികളിലേക്ക് നേതൃത്വം പോകണം അതായത് ചേട്ടൻ പറഞ്ഞു വരുന്നത് അവരുടെ ഇടയിൽ തന്നെ ഒരു ഫിന്നിപ്പ് ആരംഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് വൈദികരുടെ ഇടയിൽ തന്നെ ഈ ഒറ്റക്കെട്ട് എന്ന് പറയുന്നത് ഒറ്റക്കെട്ടല്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഒരു കാലത്തും ഇത് ഒറ്റക്കെട്ടായിരുന്നില്ല ഈ ഒറ്റക്കെട്ടല്ലാത്തത് കൊണ്ടാണ് ഒറ്റക്കെട്ട് പിന്നെ ഒറ്റ ഒറ്റക്കെട്ടല്ലാത്തത് കൊണ്ടാ പേർത്തും പേർത്തും ഞങ്ങൾ ഒറ്റക്കെട്ട ഒറ്റക്കെട്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒറ്റക്കെട്ട് ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒറ്റ ഒറ്റ അത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഏതോ ഒരു കുറിപ്പിൽ പറഞ്ഞതുപോലെ വൈദികര് ചെയ്തിരിക്കുന്ന പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി

അത്തരമൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന തോന്നിയ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരിൽ നല്ലവർ ഒത്തിരി പേരുണ്ട് നല്ലവർ ഒത്തിരി പേരുണ്ട് അവരില്ല ആവരതിന് മുതിരില്ല ഇവിടെ ഇന്നു വരെ ഇതിന് പ്രശ്നം ഇതിനൊക്കെ വഴി തെളിച്ചു കൊടുത്തത് സഭാ നേതൃത്വത്തിന്റെ നടപടിയെടുക്കാനുള്ള വൈമനിയാണ് ഇപ്പൊ വിമതപക്ഷം പലതരത്തിലുള്ള കലാപ ആഹ്വാനങ്ങളും വിമതരായിട്ടുള്ള അൽമായ വിശ്വാസികളെ ഇളക്കി വിടാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ ഒരു സമയത്ത് സഭയോടൊപ്പം നിൽക്കുന്നതിൽ പ്രത്യേകിച്ചും നമ്മുടെ പ്രവർത്തകരും ധാരാളമായിട്ട് രംഗത്തുണ്ട് അപ്പൊ സഭയോടൊപ്പം നിൽക്കുന്ന നമ്മളെ നമ്മളെപ്പോലുള്ള വിശ്വാസികൾ ഈ സമയത്ത് എടുക്കേണ്ട നിലപാട് എന്താണ് അവരെ പോലെ പ്രതികരിക്കുകയാണോ വേണ്ടത് അത് ആത്മസംയമനം പാലിക്കുകയാണോ വേണ്ടത് അതിനെ കുറിച്ചൊന്ന് ഒന്ന് വിശദീകരിക്കാമോ ക്രൈസ്തവീയമല്ലാത്ത സമരമാർഗങ്ങൾ സ്വീകരിക്കാൻ മാർത്തോമാ പറ്റില്ല കാരണം നമ്മൾ വിശ്വാസികളാണ് വിശ്വാസികളെ സംബന്ധിത്തോളം രാജ്യസുരക്ഷയ്ക്ക് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല അത് നമ്മുടെ ബാധ്യതയല്ല ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിക്കാനുള്ള അധികാരവും ഉത്തരവാദിത്വവും എല്ലാം സഭാധികാരികൾക്കാണ് അവർ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെടണം ഇവിടെ കലാപാഹാനം നടത്തുക എന്ന് പറഞ്ഞാൽ രാജ്യ സുരക്ഷിതത്വത്തിന് വെല്ലുവിളിയാണ് രാജ്യത്തിന്റെ അഖണ്ഡത നഷ്ടപ്പെടുത്തുകയാണ് സമുദായങ്ങൾ തമ്മിലുള്ളവർക്കും സമുദായത്തിനുള്ളിലുള്ള ഭിന്നതകളിലൂടെ ഉണ്ടാകുന്ന കലഹങ്ങളുമൊക്കെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും സമാധാനവും ക്രമസമാധാനവും നശിപ്പിക്കുകയാണ് അതിനെതിരായ നിലപാട് സ്വീകരിക്കുവാൻ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം അവരേറ്റെടുക്കണമെങ്കിൽ സഭയെ സംബന്ധിച്ചുള്ള സഭാധികാരികൾ അത് അവരുടെ മുമ്പിൽ ഉണർത്തിക്കണമെന്നുള്ളതാണ് അവർ രാജ്യത്തിനെതിരായ കോടതിയെ സമീപിക്കട്ടെ അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കട്ടെ അവർ കൃത്യമായി ചെയ്യുമല്ലോ ആവശ്യപ്പെട്ട് നമ്മൾ കണ്ടില്ല ഒരിക്കൽ കുർവാന വന്ന് 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 നിന്ന് കണ്ടില്ലേ വലിയ ബെറ്റാലിനെ അവിടെ സുരക്ഷിതമുണ്ട് ഒരു പ്രശ്നമില്ല കുറുവാനിൽ പോയില്ലേ എന്തുകൊണ്ട് അവർക്ക് നിലപാട് സ്വീകരിച്ചുകൂടാ ഈ ബോസ്കോയ്ക്ക് ഇപ്പോൾ എത്ര തവണ ചെയ്യാൻ പറ്റും ഈ ഫീസ് പിടുത്ത സമയത്ത് അളവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം എന്നുള്ളത് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിലേക്ക് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ സഹായം തേടുക എന്നുള്ളതാണ് ഇത്തരം ഗോ ഗ്വാബുളികൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് അവരെ കരുതൽ തടങ്കിൽ വെക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വന്ന സർക്കുലറിനെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ സുരക്ഷാ നിയമങ്ങൾ ആവശ്യമെങ്കിൽ അതും കൂടി ചേർത്തുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പൂർണമായിട്ട് ഇതൊരു ശാശ്വത പരിഹാരം ഈ സർക്കുലറിലൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് തീർച്ചയായും തീർച്ചയായും അത് തന്നെ നടപ്പിൽ വരുത്തണം അവർ സ്വീകരിക്കുകയും സഭയിൽ അങ്ങനെ ശാശ്വതമായിട്ടുള്ള സമാധാനം പുലർന്ന് സഭ ഇനി വളർന്ന് പന്തലിച്ച് മാർത്തമാണി പാരമ്പര്യത്തെ നമ്മള് വളർത്തിയെടുക്കുന്ന സഭയായിട്ട് ലോകമെങ്ങും വ്യാപിക്കട്ടെ